ഹലോ നമസ്കാരം എല്ലാവർക്കും ആറം ഡി സ്പോർട്സിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പെർഫോമൻസ് വെച്ച് എൻ്റെ ഒരു പേഴ്സണൽ നിരീക്ഷണത്തിൽ ഞാൻ അവർക്ക് ഒരു റേറ്റിംഗ് ആണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ താരം പ്രുബ് ആൻ ഗില്ലാണ് അദ്ദേഹം വളരെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ മത്സരത്തിലൂടെ നീളം ഗിൽ കാഴ്ചവെച്ചത് ഗില് ഒന്ന് രണ്ട് സേവുകളും ചെയ്യുകയുണ്ടായി ഗില്ലിന് നമ്മൾ ഈ മത്സരത്തിൻ്റെ പെർഫോമൻസിന് കൊടുക്കുന്ന റേറ്റിംഗ് പത്തിൽ എട്ട് പോയിൻ്റ് അഞ്ചാണ് ഇനി ഗബ്രയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം തൻ്റെ ഒരു പൊസിഷനിൽ മാത്രമല്ല അറ്റാക്കിങ്ങിലും നല്ലവണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്ത താരമാണ് ഹർമൻജോത് ഗബ്ര ഗബ്രയ്ക്ക് നമുക്ക് പത്തിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് കൊടുക്കാം ഹോർമിപ്പാം ഒരു ബിഗിനറുടെ മിസ്റ്റേക്സ് ഒന്നും കാണിക്കാതെ മുൻബൈക്കെതിരെയുള്ള മത്സരത്തിലും ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിലും നല്ലൊരു പെർഫോമൻസ് തന്നെ ാണ് കാഴ്ചത് ലസ്കോ വിച്ചിൻ്റെ കൂടെ നല്ലൊരു ഇൻ്റർസെപ്ഷൻസും ടാക്കിസൊക്കെ ചെയ്ത് അദ്ദേഹം മികച്ചൊരു ഡിഫൻഡറായി തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ചൊരു കളിക്കാരനെ മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹോർമി ഹോർമിപ്പാമിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് പത്തിലെ ഏവിയ പോയിൻ്റ് അഞ്ചാണ് ലെസ്കോവിച്ചും വിച്ചും ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കാണിച്ചു നിർത്തി അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് ലെസ്കോ വിച്ചിന് നമുക്ക് പത്തിൽ ഏവിയ പോയിന്റ് അഞ്ച് കൊടുക്കാം ജസൽ ഈ മത്സരത്തിലും ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാൽ ഇടയ്ക്ക് ഒരു ഓൺ ഗോൾ ആയി പോയേക്കാവുന്ന ഒരു ഹെഡർ ജസലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നെങ്കിലും അത് ഗിൽ സേവ് ചെയ്തു ജെസലിന് നമുക്ക് പത്തിൽ ഏഴ് മാർക്ക് കൊടുക്കാം ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ജീക്സണം പൂട്ടിയേക്കും ഒരു കയ്യടി തന്നെ കൊടുക്കണം കാരണം ഒരു ഫുട്ബോൾ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ് ചെന്നൈ മൂന്ന് അഞ്ച് രണ്ട് എന്ന ഫോർമേഷനിൽ ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡ് സ്പേസ് കൊടുക്കാതെ ഒരു ഫോർമേഷനാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ പോലും ആ ഒരു പ്ലാനിനെ തകർത്ത് ഒരു മൂന്നേ പൂജ്യത്തിൻ്റെ ഒരു വിജയം സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചത് ജീക്സൺ പൂട്ടിയ മിഡ്ഫീൽഡ് സഖ്യമാണ് ജീക്സൺ നമുക്ക് പത്തിലേയും പൂട്ടിയക്കും അതേ റേറ്റിംഗ് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി സഹലിലേക്ക് വരികയാണെങ്കിൽ സഹലിന് നമ്മൾ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസാണ് നമുക്ക് സഹലിൻ്റെ പക്കൽ നിന്നും കാണാൻ സാധിച്ചത് അദ്ദേഹം ഐ എസ് എല്ലെ നാലാമത്തെ ഗോളാണ് ചെന്നൈ യൂണിവ് സിക്കെതിരെയുള്ള മത്സരത്തിൽ സ്കോർ ചെയ്തത് അതും സഹലിൻ്റെ ആദ്യത്തെ ഗോളും ചെന്നൈക്കെതിരെയായിരുന്നു അപ്പോൾ സഹലിന് നമുക്കൊരു പത്തിൽ ഏവ്യ പോയിൻ്റ് അഞ്ച് റേറ്റിംഗ് ആയി കൊടുക്കാം ഇനി ഹൊർഹേ പെരേര ഡൈസിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ഒരു ഗോൾ നേടി ചെന്നൈയുടെ മേലൊരു പ്രഷർ ചെലുത്തിയിരുന്നു അതും ഓഫ് സൈഡ് ട്രാപ്പ് വളരെ മനോഹരമായി കടന്നൊരു സിമ്പിൾ കൂൾ ഫിനിഷിലൂടെയാണ് അദ്ദേഹം ആ ഗോൾ കണ്ടെത്തിയത് പെരേരയ്ക്ക് നമുക്ക് പത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് റേറ്റിംഗ് ആയി കൊടുക്കാം ഇനി ലൂണയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം എല്ലാ മാച്ചിലും ചെയ്യുന്ന അത്രയും ഒരു പെർഫോമൻസാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിന് കാഴ്ച വെച്ചത് എന്നാൽ അദ്ദേഹത്തിന് ആദ്യ ഗോൾ കൂടി വന്നപ്പോൾ അത് കുറച്ചുകൂടി മനോഹരമായി ഒരു ബുള്ളറ്റ് ഫിനിഷ് തന്നെയായിരുന്നു ആ ഗോളിൽ നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല അപ്പോൾ നമ്മൾ ആൻഡ്രിയൻ ലോണയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിൽ ഏഴ് പോയിന്റ് അഞ്ചാണ് ഇനി അൽവാരോ വാസ്ക്വസിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചു സഹലിൻ്റെ ഗോളിന് കാരണം അൽവാരോ വാസ്ക്വസ് തന്നെയാണ് ഇത് മാത്രമല്ല ഒന്ന് രണ്ട് ചാൻസുകളുണ്ടാക്കി ചെന്നൈ ബോക്സിൽ ഡേയ്ഞ്ചറസ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടത്തി ചെന്നൈ ഡിഫൻഡേഴ്സിനെ പ്രഷറിലാക്കാൻ അൽവാരോ വാസ്ബോസിന് സാധിച്ചു ഇതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമുക്ക് വാസ്കോസിന് റേറ്റിംഗ് റേറ്റിങ്ങായി കൊടുക്കാം അപ്പോൾ ഇതാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഞാൻ ചെന്നൈ എൻ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കൊടുക്കുന്ന റേറ്റിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഗൈസ് നമുക്കത് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ഗൈസ് ബൈ